കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് ഈ രാവിലെ പ്രാർത്ഥനയോടെ തുടങ്ങിയ നമ്മുടെ ഉപവാസ പ്രാർത്ഥന, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്തൃദാസന്മാരുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും ആരാധനയും എല്ലാമായി വളരെ അനുഗ്രഹത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന കൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഏറെ നന്മകളാൽ നിറയ്ക്കേണ്ടതിനായി പിന്നെയും നമുക്ക് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്ക് നമ്മൾ വരികയാണ്. പ്രത്യേകിച്ച് ദൈവവചനം നമ്മളെ ഒത്തിരി ബലപ്പെടുത്തും. വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. വചനം നമുക്ക് ദൂതായി മാറും. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യമായിരിക്കയാൽ കർത്തൃസന്നിധിയിൽ ഇന്ന് പകലക്കാലവും ഈ കൂട്ടായ്മയിൽ രാവിലെ മുതൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളോട് പറയാൻ, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ജാഗരിക്കുമ്പോൾ സ്വർഗമെന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് നിങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുകയാണ്. ബൈബിൾ നിവർത്തുക, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. 12:7 വെളിപ്പാട് പുസ്തകം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. വെളിപ്പാട് പുസ്തകത്തിന് വേദപുസ്തകത്തിൽ അതിപ്രധാനമായിരിക്കുന്ന സ്ഥാനമുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. വേദപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമാണ്. വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ വെളിപ്പാട് പുസ്തകത്തിൽ അന്തർലീനമായിരിക്കുകയാണ്. യോഹന്നാൻ പത്മോസിൽ കടക്കുന്ന സമയത്താണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിന് ആധാരമായിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് വന്ന് സ്വർഗത്തിലേക്ക് യോഹന്നാനെ എടുത്ത് ഒരു ദൂതൻ കൊണ്ടു നടന്ന് കാണിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കണ്ട ഭാവികാലത്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളും നാം ചെന്നെത്താനിരിക്കുന്ന സ്ഥലവും ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. അതിനകത്ത് 12-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗത്തിലൊരു അടയാളം കാണായി വരികയാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ അധ്യായത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അന്തർലീനമായിരിക്കുന്നത്. നമ്മൾ വായിച്ച 7-ാമത്തെ വാക്യം സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എന്നുള്ള വാക്കുകൊണ്ടാണ്. തെറ്റിദ്ധരിക്കപ്പെടുകയല്ല, ചിലപ്പോൾ ചില ആളുകളുടെ ഹൃദയത്തിനകത്ത് വിമർശിക്കപ്പെടാം. കാരണം എന്താ, സ്വർഗത്തിനും യുദ്ധമാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയിട്ട് കഥയില്ലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ അകത്തുണ്ടാകും. കാരണം ഇവിടെ വീട്ടിലും യുദ്ധമാണ്, ഓഫീസിനും യുദ്ധമാണ്, നാട്ടിലും യുദ്ധമാണ്, പിന്നെ യുദ്ധമില്ലാത്തൊരു സ്ഥലം എന്ന് വിചാരിച്ചിരുന്നത് സ്വർഗമാണെന്നാണ്. ഇപ്പോൾ ഒരു വാക്യം ഞാനെടുത്ത് കാണിച്ചു, സ്വർഗത്തിന് യുദ്ധമാണെന്ന്, ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളതിനെ വേദപുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ടതിനായി തിരുവെഴുത്തിൽ സ്വർഗമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിനെ നമ്മൾ നന്നായിട്ട് അവലോകനം ചെയ്യണം, വിശകലനം ചെയ്യണം. സ്തോത്രം. ബൈബിൾ പറയിപ്പിക്കുന്നുണ്ട്, പൗലോസ് തൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ കൊരിന്തർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 3-ാം സ്വർഗം, അവിടെ മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത വാക്കുകൾ കേട്ടു. 3-ാം സ്വർഗം എന്നൊരു വാക്ക് വ്യാഖ്യാനം കൂടാതെ, ഊഹാപോഹങ്ങൾ കൂടാതെ വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാരനായിരിക്കുന്ന പൗലോസ് തൻ്റെ അനുഭവത്തിലൂടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് 3-ാം സ്വർഗം എന്നൊരു വാക്ക് വന്നപ്പോൾ 1-ാം സ്വർഗവും 2-ാം സ്വർഗവും ഉണ്ടാകണം എന്നല്ലേ 3-ാം സ്വർഗം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം, ഇവിടുന്ന് പോകുന്ന കുറേ ആളുകൾക്ക് 1-ാം സ്വർഗവും, ചില ആളുകൾക്ക് തീവണ്ടിയിലെ കമ്പാർട്ട്മെൻറ്റ് പോലെ, ചിലർ ജനറൽ കമ്പാർട്ട്മെൻറ്റിലും ചിലർ സ്ലീപ്പറിലും ചിലർ ACയിലും എന്ന് പറഞ്ഞ സ്വർഗത്തിൽ, അങ്ങനെ ചില ആളുകളെ 1-ാം സ്വർഗത്തിലിരുത്തി 2-ാം സ്വർഗത്തിലിരുന്ന് ധരിക്കരുത്. പിന്നെ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ആയാറിനെ അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലത്തെ വേദപുസ്തകത്തിനകത്ത് സ്വർഗമെന്ന വാക്കുകൊണ്ടാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്തു വന്നിടത്ത് പലയിടത്തും ഉപയോഗിക്കുന്നത്. ഹെവൻ എന്ന വാക്ക്, അത് പുരാതന സ്വർഗം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ദൈവമിരിക്കുന്ന, നാം എത്തിച്ചേരാനിരിക്കുന്ന മഹാദൈവത്തിൻ്റെ സിംഹാസനമുള്ള സ്ഥലമാണ് പുരാതന സ്വർഗം എന്നറിയപ്പെടുന്നത്. ബസലിക്ക എന്നൊക്കെയാണ് അതിൻ്റെ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും ഒറിജിനൽ ഭാഷയ്ക്കകത്ത് കിടക്കുന്നത്. ബാക്കിയുള്ള
വാക്കുകൾക്ക് മൂലഭാഷ പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു തന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ക്ലാസ് പോലെയായി പോവും. വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് 12 അധ്യായത്തിലെ ഒരു ക്ലാസ്സല്ല വേണ്ടെന്നറിയാം, ഒരു ദൂതാ വേണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ 12 അധ്യായത്തിലെ വിഷയങ്ങൾ വിമർശനാത്മകമാണ്, അല്ലെങ്കിൽ തർക്ക വിഷയമാണ്. വ്യാഖ്യാതാക്കൾ മലയാളക്കരയിൽ തന്നെ പല വിധത്തിൽ 12 അധ്യായത്തിലെ വിഷയങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളുടെ വ്യത്യസ്തതയൊന്നും പറയാൻ സമയമെടുക്കാതെ ഈ അധ്യായത്തിൽ നിന്ന് ദൂതുകൾ മാത്രം പറയാനാണ് സമയമെടുക്കുന്നത്. 12 അധ്യായത്തിൽ 1 വാക്യം മുതൽ നമ്മൾ 1-2 കാര്യങ്ങൾ ചിന്തിച്ചു വരികയാണ്. ശ്രദ്ധിക്കൂ, സ്വർഗത്തിൽ എന്തിനാ യുദ്ധം ഉണ്ടായതെന്നൊക്കെ ഞാൻ ഒരല്പസമയം നിങ്ങൾ ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തി നിന്നാൽ മതി. ഇപ്പം ഞാൻ മനസ്സിലാക്കി തരാം, കേൾക്കൂ. 12:1 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാതായി. അപ്പോൾ സ്വർഗത്തിലെ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഭയങ്കരമായിരിക്കുന്ന ഒരു അടയാളം കാണായി വന്നു. എന്താണ് അടയാളം? സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയാണ് അടയാളമായിട്ട് വരുന്നത്. ആ സ്ത്രീയെ അവിടെ എടുത്തു കാണിക്കുന്നത്, പ്രത്യേകതയായിട്ട് എടുത്തു കാണിക്കുന്നത്, ആ സ്ത്രീ ധരിച്ചിരിക്കുന്നത് സൂര്യനെയാണ്. ആലങ്കാരികമാണ് ഈ പ്രയോഗമെല്ലാം കേട്ടോ. ചന്ദ്രൻ അവളുടെ കാൽക്കീഴെയാണ്, ചന്ദ്രൻ്റെ മുകളിലാണ് അവൾ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. തലയിൽ 12 നക്ഷത്രങ്ങളുടെ കിരീടമാണിരിക്കുന്നത്. സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും. ഇത് വേദപുസ്തകത്തിൽ പല ഭാഗത്ത് ഈ ഓർഡർ കാണാൻ, പണ്ട് യോസഫ് കണ്ട സ്വപ്നം നിങ്ങൾ ഓർക്കുന്നില്ലേ, ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വ്യാഖ്യാനിച്ച് വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തെ മനസ്സിലാക്കാൻ പറ്റും. അത്രയും നമ്മൾ വീണ്ടും പോകുന്നില്ല എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. എന്താണെങ്കിലും ഈ സ്ത്രീ ആരാണ്, എന്തിനാണ് ഇങ്ങനെ അടയാളമായി വന്നത് എന്നതൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തർക്കവിഷയമായിട്ട് ഒരുപാട് ആർഗ്യുമെൻറ്റുകളായി വന്നത്. ചില ആളുകൾ അത് ഇന്നതാന്ന് പറയും, ചില ആളുകൾ അല്ല മറ്റതാന്ന് പറയുന്നു. നമ്മളതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ ദിവസം ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു അടയാളമാണെന്ന് എഴുതിയിരിക്കുന്നത്, അടയാളം. സ്ത്രീ ഒരു അടയാളമാണ്. വേദപുസ്തകത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ദൈവം ചിലരെ അടയാളമാക്കും, ചില കാര്യങ്ങളെ അടയാളമാക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് യേശുക്രിസ്തു ചെയ്ത പല കാര്യങ്ങളും അടയാളമാണ്. അടയാളം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ, മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ. അങ്ങനെ ബൈബിൾ ഭാഷയിൽ അടയാളം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത് യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞൊരു വാക്യമാണ്, 12:6. യെഹെസ്കേൽ പ്രവചനം 12:6. ഒരല്പം വലിയ വാക്യമായിരിക്കും, പക്ഷേ ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ അവരുടെ നടുവിൽ ഒരടയാളമാക്കിയിരിക്കുന്നു. 12:6 യെഹെസ്കേൽ പ്രവചനം നോക്കിയാൽ കാണാൻ കഴിയുന്നു, ഞാൻ നിന്നെ അവരുടെ നടുവിൽ ഒരു അടയാളമാക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവം യെഹെസ്കേൽ എന്ന മനുഷ്യനെ, യെഹെസ്കേൽ എന്ന ദൈവദാസനെ എന്താക്കി മാറ്റി? സ്തോത്രം. ഒരടയാളമാക്കി, ഇസ്രായേൽ ഗ്രഹത്തിന് ഒരടയാളമാക്കിയിരിക്കുന്നു. ചില ആളുകളെ ദൈവം തമ്പുരാൻ അടയാളമാക്കും. എന്നിട്ട് 11 വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങൾക്കൊരടയാളമാകുന്നു എന്ന് നീ പറയുക. ആളുകളോട് പറയാൻ വേണ്ടി, അവരുടെ നടുവിൽ പറയാൻ വേണ്ടി യെഹെസ്കേലിനോട് പറയുകയാണ്, നീ പറയണം, നീ ആരാന്ന് പറയണം. നീ കഷ്ടത്തിൻ്റെ നടുവിലായിരിക്കാം. യെഹെസ്കേൽ പ്രവാചകനൊക്കെ സുന്ദരമായ ഒരു പശ്ചാത്തലത്തിൽ ഒരു വലിയ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നതെങ്കിലും വളരെ കഷ്ടപ്പാടും മത്സരഗ്രഹത്തിൻ്റെ നടുവിൽ നിന്ന് വളരെ പീഡനങ്ങൾ സഹിച്ച് ശുശ്രൂഷ ചെയ്തയാളാണ്. പക്ഷേ എൻ്റെ കഷ്ടകാലം എൻ്റെ പ്രയാസം എന്ന് പറയരുത്. പിന്നെ എന്താ പറയാൻ പറഞ്ഞത്? ഞാൻ ഈ ജനത്തിനൊരു അടയാളമാണ്. ഇന്ന് പകലത്തെ പ്രാർത്ഥനയിലിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ വെളിപ്പാട് പുസ്തകം 12:12 കടക്കുമ്പോൾ ഓർപ്പിക്കാം, ദൈവം ഭൂമിയിൽ ചിലരെ അടയാളമാക്കും. അടയാളം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ, മറ്റുള്ളവരോട് സംസാരിക്കാൻ. ഒരു വലിയ പുസ്തകം എഴുതുന്നതിന് പകരം ദൈവം ചിലരെ അടയാളമാക്കും, അവരെ നോക്കാൻ പറയും. സ്തോത്രം. വേദപുസ്തകത്തിൽ മറ്റൊരു വാക്യം എൻ്റെ ഓർമ്മ വരുന്നത്, നീതിമാനെ കുറിക്കൊള്ളുക എന്നൊരു വാക്യമുണ്ട്. എൻ്റെ അർത്ഥം എന്താ? കുറിക്കൊള്ളുക എന്ന് പറയുന്ന വാക്കും അവനെ ശ്രദ്ധിക്കുക, അവനെ, സ്തോത്രം, നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. അവനെ, യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക. എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാതിരിക്കില്ല. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയ ഒരാൾക്ക് പോലും ഒന്നും കിട്ടാതെ പോയിട്ടില്ല. ഇന്ന് പകൽക്കാലവും ഞാൻ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് പറയാം, മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു സ്തോത്രം ദൂത് ലഭിക്കത്തക്ക രീതിയിൽ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചിലർ നോക്കിയാൽ എന്തായിരിക്കും പറയുന്നത്? ഇന്ന് നിങ്ങളുടെ മക്കളെ നോക്കിയാൽ, ഇന്ന് നിങ്ങൾ വലിയ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആരെങ്കിലും നോക്കുവാണെങ്കിൽ, നിങ്ങളെ ശ്രദ്ധിക്കുവാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കഥകൾ കേൾക്കുവാണെങ്കിൽ, അവർ താടിക്ക് കൈയും കൊടുത്തിട്ട് അയ്യോ പാവെന്ന് പറഞ്ഞു പോവും.
എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ചിലരോട് ആദ്യത്തെ ദൂത് പറയുകയാണ്, ദൈവത്തിൻ്റെ കയ്യിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. എന്താണെന്നറിയാമോ? ഒത്തിരി കഷ്ടം സഹിച്ച, ഒത്തിരി വിമർശകന്മാരുടെ നടുവിൽ കിടക്കുന്ന, ഒത്തിരി ഉപദ്രവം സഹിക്കുന്ന, എന്തു ചെയ്താലും നന്മ കാണാത്ത ചില ആളുകളുടെ നടുവിൽ കിടക്കുന്ന ആളുകളെ എൻ്റെ ദൈവം അവരുടെ നടുവിൽ അടയാളമാക്കും. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് ഏത് പശ്ചാത്തലത്തിലാണ് കേൾക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ പെട്ടതാണ്. ചിലരെ അടയാളമാക്കിയിട്ട് അവരെ ദൈവത്തിൻ്റെ ദൂതാക്കി മാറ്റും. ഇയ്യോബ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വേദപുസ്തകത്തിൽ നമുക്കൊക്കെ ഒരു സിമ്പലാണ്, ഒരു അടയാളമാണ്. എന്താ കാര്യം? എത്ര തകർന്നാലും കൊടുങ്കാറ്റോ പേമാരിയോ ശത്രുഗണങ്ങളോ വീട്ടിനകത്ത് സ്വന്തം ഭാര്യയോ ഏറ്റവും ക്രൂരമായി ഇടപെട്ടാലും സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ച ആളുകൾ ഇന്ന് നേരെ ഘടകം തിരിഞ്ഞു നിന്ന് വിമർശനത്തിൻ്റെ വലിയ മുൾമുനയുള്ള വാക്കുകൾ അഴിച്ചുവിട്ടാലും എല്ലാം അവസാനിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഏറ്റവും താഴെയിൽ നിന്ന് പൊക്കിയെടുത്ത് അവനെ ഇരട്ടി നന്മകളുടെ ഓഹരിക്കാരനാക്കി മാറ്റി എന്നുള്ളത് ബൈബിൾ വായിക്കുന്ന, ബൈബിൾ വിശ്വസിക്കുന്ന, ബൈബിളിൽ പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ഓവർ അടയാളമാണ്. എത്ര പ്രയാസത്തിൽ കൂടെ കടന്നു പോയാലും, എത്ര ബിഗ് സീറോ ആയാലും, ആരൊക്കെ ഇനി ഇവൻ എഴുന്നേൽക്കത്തിനെന്ന് പറഞ്ഞാലും ദൈവം അവനെ എഴുന്നേൽപ്പിക്കുമെന്നുള്ളത് ഇതുപോലെ പ്രസംഗിച്ച് കേൾപ്പിക്കേണ്ട. ഇയ്യോബിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി. ഇതുപോലെ വേദപുസ്തകത്തിനകത്ത് ഒത്തിരി ആൾക്കാർ രാജ്യം മുഴുവനെതിരായി നിന്നാലും, ഇപ്പോൾ ഒരു നാട് മുഴുവനും സ്വന്തം വീടുമെതിരായി നിന്നയാളാണ് വാസ്തവത്തിൽ സ്തോത്രം ഇയ്യോബ്. എന്നാൽ ദാവീദിൻ്റെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു രാഷ്ട്രം മുഴുവൻ എതിരായി നിന്നു, ഒരു രാജാവ് എതിരായി നിന്നു, ഒരു ദേശം മുഴുവൻ നോക്കി നിന്നു. ഇവനെന്ത് ഭവിക്കുമെന്നറിയാൻ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കൈ അനുഗ്രഹമാണെങ്കിൽ അത് നന്മയാക്കി തീർക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ അടയാളമാണ് സ്തോത്രം. ഹല്ലേലൂയ. ഈ പറയപ്പെടുന്ന നമ്മളിൽ പലരും ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ ഒരു നന്മയുടെ അടയാളമാകാൻ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊരടയാളം തരിക എന്ന് പറയുന്നൊരു വാക്ക് ബൈബിളിലുണ്ട്, നന്മയ്ക്കായി നീ എനിക്കൊരു അടയാളം തരണമെന്ന്. എന്നാൽ നമ്മളെ അടയാളമാക്കാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്, മറ്റുള്ളവർക്ക് ദൂതാക്കി മാറ്റാൻ, മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ദൈവം ജീവിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം ഉയർത്തുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് തെളിയിക്കാൻ ദൈവം തമ്പുരാൻ്റെ കയ്യിൽ അടയാളങ്ങളുണ്ട്. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനാ ദിവസം, പരിശുദ്ധ ദൈവമേ ഞങ്ങളെ ഒരടയാളമാക്കണമേ എന്ന്. കർത്താവിൻ്റെ ദാസന്മാർ ആവർത്തിച്ചോർപ്പിച്ചതുപോലെ ഇന്ന് രാത്രി സ്തോത്രം റാന്നിയിൽ വെച്ച് നമ്മുടെ പൗർവിഷ്യൻ്റെ മുഴുരാത്രി പ്രാർത്ഥന വൈകുന്നേരം 6 മുതൽ രാവിലെ 6 മണി വരെ നടക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് വരാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന പലരും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുക, ചുമ്മാ ഒരു ടൂറ് പോകുന്നത് പോലെ റാന്നിക്ക് വരരുത്, ചുമ്മാ ഒരു തീർത്ഥാടനത്തിന് പോകുന്നവരെ റാന്നിക്ക് വരരുത്. ഇന്ന് രാത്രി ഭാരമുള്ള വിഷയമായിട്ട് നിങ്ങൾ പ്രാർത്ഥനിക്കുക. നിങ്ങൾ ഇറങ്ങുന്നതിനേക്കാൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോവുക, ദൈവമേ ഇന്ന് എനിക്ക് ചുമക്കാൻ കഴിയാത്തൊരു ഭാരവുമായിട്ടാണ് ഒരു രാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവദാസന്മാരോട് കൂടെ കഴിഞ്ഞ 2 വർഷമായി ഹൃദയത്തിന് ആശ്വാസം തന്ന പവർവിഷൻ ടി വിയുടെ സ്തോത്രം മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി, ഒരു കൂട്ടം ആളുകളുടെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പോകാൻ തയ്യാറാകുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, നിങ്ങൾ ഒരുപക്ഷെ ഒരു വണ്ടി വിളിച്ചായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മുഴുവൻ ആളുകളായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾ ഇറങ്ങുന്നതിനൊക്കെ പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളെ ഒരടയാളമാക്കണം. നിന്ന് സഹിച്ച, കഷ്ടം സഹിച്ച, പരിഹാരമില്ലാത്ത വിഷയങ്ങളും പേര് നടക്കുന്ന എന്നെ എൻ്റെ കർത്താവ് ഒരടയാളമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോരെ. ദൈവത്തിൻ്റെ ആത്മാവ് രാത്രിയിലേക്ക് കരുതി വച്ചിരിക്കുന്ന വലിയ കാര്യങ്ങളിൽ നമ്മളെ അടയാളമാക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ എന്താണെങ്കിലും 12-ാം അധ്യായത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ അവിടെ പറയുന്നു, ഈ സ്ത്രീ ഒരടയാളമാണ്. സ്തോത്ര, ഹല്ലേലൂയ. എന്നിട്ട് അടയാളം കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വരികയാണ്. നോക്കൂ, 2-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാട്ടെ. 2-ാമത്തെ വാക്യത്തിലേക്ക്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അടയാളത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ വരികയാണ്. ഇനി ആ സ്ത്രീ ആരാണ്, എന്താണ് ഒക്കെ വിടുക. സ്തോത്രം. നമ്മൾ അടയാളം എന്നതിലേക്ക് വരിക. ഞാനും നിങ്ങളും ഒരടയാളം മാറിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. 2-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നത്? അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്തോത്രം. അപ്പോൾ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ ഒരു ചന്ദ്രൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്, 12 നക്ഷത്രങ്ങൾ കിരീടങ്ങളായിട്ടുണ്ട്. ഇതൊരു അടയാളമാണ്. ഈ അടയാളമായ സ്ത്രീയെ നോവ് കിട്ടി നിലവിളിക്കുന്നു. സ്തോത്രം. ഗർഭിണിയായതുകൊണ്ടാണ്. ഗർഭവേദന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണെന്ന് പറയുന്നു.
അതൊരു വാസ്തവത്തിൽ അതൊരു പോസിറ്റീവ് തിങ്ങാണ്. ഗർഭവേദന, ഒരു സ്ത്രീക്ക് ഗർഭവേദന വരിക എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്തോത്രം, എന്താ പറയുക, അതൊരു ആ ആശങ്കയോ അല്ലെങ്കിൽ അതൊരു ഒരു നെഗറ്റീവായ കാര്യമല്ല. അപ്പോൾ അച്ചായന് നെഞ്ചുവേദന വരിക എന്ന് പറയുന്നത് പോലെയാണോ സ്തോത്രം ഒരു സ്ത്രീക്ക് പ്രസവവേദന എന്ന് പറയുന്നത്? പ്രസവവേദന വേദനയാണെങ്കിൽ പോലും ഭയങ്കര പ്രതീക്ഷയുടേതാണ്. ഒരു വലിയ ജനനം നടക്കാൻ പോവുകയാണ്. 8-9 മാസങ്ങളുടെ ഉള്ളിൽ പേറിയ ഒരു വലിയ നൊമ്പരം, 8-9 മാസങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന ഒരു വലിയ പ്രതീക്ഷ, സ്തോത്രം പുറത്തേക്ക് വരാൻ പോവുകയാണ്, ഡെലിവറി നടക്കാൻ പോവുകയാണ്. അതിൻ്റെ നൊമ്പരവും അതിൻ്റെ ഏറ്റവും വലിയ പെയിനായിരിക്കാം അത്, സ്തോത്രം. പക്ഷേ അതൊരു ശുഭപ്രതീക്ഷയുടെ ലക്ഷണമാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒരു ശുഭ പ്രതീക്ഷയുടെ ലക്ഷണമാണ് ഒരു പ്രസവം. ചില വേദനയാണെങ്കിൽ പോലും സ്തോത്രം അതൊരു പ്രതീക്ഷയുടെ ലക്ഷണമാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ അനേകമായിട്ട് എഴുതിയിട്ടുണ്ട്, സ്തോത്രം. യെശയ്യാപ്രവചനം 37-ാം അധ്യായത്തിനകത്ത് ഹിസ്കിയാ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അശൂർ രാജാക്കന്മാർ ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് വന്നപ്പോൾ ഹിസ്കിയാ രാജാവ് ദൈവാലയത്തിനകത്ത് ചെന്ന് ദൈവസന്നിധിയിൽ പറയുന്ന വിലാപത്തോടെ പറയുന്നൊരു വാക്കുണ്ട്. ഇസ്രായേലിൻ്റെ അന്നത്തെ ഗതി അനുസരിച്ച് സമർത്ഥനായ രാജാവാണ്, മാന്യനാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, അത്ഭുതങ്ങൾ കണ്ടയാളാണ്. പക്ഷേ അന്നത്തെ ഇസ്രായേലിൻ്റെ ഒരു പരിസ്ഥിതി പറയുന്നത് യെശയ്യാവ് 37:3 ബൈബിൾ നിവർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്യത്തിലേക്ക് നോക്കുക. അവിടെ ഇത് കഷ്ടവും ശാസനയും ഉപദ്രവമൊക്കെയുള്ള ദിവസമാണ്. എന്നിട്ട് അടുത്ത വാക്കിങ്ങനെയാണ്, സ്തോത്രം, കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ അന്നത്തെ സ്ഥിതി ഇതാണ്. മക്കൾ ജനിക്കുക എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു, അതൊരു പോസിറ്റീവായ കാര്യമാണ്. ഒരു ജനനം നടക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? ഇസ്രായേൽ എന്ന് പറയുന്ന ആ അമ്മ, ഒരമ്മയ്ക്കല്ലേ, ഒരമ്മയായവർക്കല്ലേ പ്രസവിക്കാൻ പറ്റുള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു, പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്, സ്തോത്രം. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നെങ്കിലും പ്രസവിക്കാനുള്ള ശക്തിയില്ല. അതിനൊരു ബലം വേണം, അതിന് ശക്തി വേണം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, സ്തോത്രം. ഈ വാക്യത്തിലേക്ക് വരികയാണ്. ഈ 12-ാം അധ്യായത്തിനകത്ത് ഞാനത് പറയുമ്പോൾ പറഞ്ഞു വിടാതെ ദൈവാത്മാവിനെ വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രസവിക്കുക അല്ലെങ്കിൽ ഡെലിവറി നടക്കുക എന്ന് പറയുന്നത് ഞാൻ അക്ഷരികമായിട്ടാണ് ബൈബിൾ വ്യാഖ്യാനിക്കുകയല്ലേ വേണ്ടത്. നിങ്ങളുടെ ചിലരോട് പറയാം, ചില കാര്യങ്ങൾ കഴിഞ്ഞ നീണ്ട കാലങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പേറിയ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുമ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞ ചില വിഷയങ്ങൾ, ഉള്ളിൽ കയറിയ വിഷയങ്ങൾ, മറുപടി കിട്ടേണ്ട വിഷയങ്ങൾ, ആവർത്തിച്ച് ഉപവസിച്ച വിഷയങ്ങൾ നിങ്ങൾ ഉള്ളത്തിൻ്റെ ഉള്ളിലിട്ട് നിങ്ങൾ വളർത്തിയെടുത്ത, സ്തോത്രം ചെയ്തും പ്രാർത്ഥിച്ചും യോസേപ്പ് തൻ്റെ സ്വപ്നം എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടും കളയാതെ ഉള്ളിലിട്ട് സൂക്ഷിച്ചതുപോലെ കുറച്ച് നാളുകളായി 4 പുറത്തുനിന്നും പ്രയാസങ്ങൾ നേരിട്ടിട്ടും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കളയാതെ കാത്തു നിൽക്കുന്ന ചില വിഷയങ്ങൾ, ആ വിഷയങ്ങൾ നിങ്ങളുടെ കയ്യിലേക്കൊരു നന്മയായി, നിങ്ങളുടെ വേദന തീരാറായി, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാറായി, നിങ്ങളുടെ ഭാരം ഈ വേദനയോടുകൂടെ, ആ ഭാരം 9-10 മാസത്തെ പ്രയാസങ്ങൾ ഈ ഒരു സ്തോത്രം വേദനയോടുകൂടെ തീരുകയാണ്, പിന്നെ മറ്റൊരു ലോകത്തിലേക്ക്, മറ്റൊരു സ്ഥിതിയിലേക്ക്, മറ്റൊരു നന്മയിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇരിക്കുന്ന ജനത്തോട് പറയുന്നു, കുറേ നാളുകളായി ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം അത് ഡെലിവറി ആകാറായി, നിങ്ങളുടെ കൈ കിട്ടാറായി, അത് പുറത്തു വരാറായി. കാണാമറയത്തിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഇതുവരെ കയ്യിൽ കിട്ടാത്തത് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും എപ്പോഴാണ് ദൈവമേ എന്നറിയാത്ത കാര്യം ഈ ദിവസങ്ങളിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്നെങ്കിൽ, നിങ്ങൾ ആത്മബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവമായ കർത്താവ് അത് കയ്യിൽ തരാൻ തയ്യാറാകും. സ്തോത്ര ഹല്ലേലൂയ. നോക്കണേ അടുത്ത വാക്യത്തിലേക്ക്. അങ്ങനെ നിന്ന് പറയാൻ ഒരുപാട് സമയമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്കുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം, കേട്ടോളൂ. ഹല്ലേലൂയ. അപ്പോൾ നിലവിളിക്കുകയാണ്, നോവ് കിട്ടി നിലവിളിക്കുകയാണ്. നിലവിളി പേടിക്കണ്ട, ഇത് ഗർഭവേദനയുടെ നോവാണ്. അത് സ്വാഭാവികമാണ്, നൈസർഗികമാണ്, അത് സംഭവിക്കേണ്ടതാണ്, സംഭവിക്കുന്നതാണ്. പക്ഷെ അവിടെ അല്ല പ്രശ്നം, അതൊരു നല്ല ശുഭകരമായിരിക്കുന്ന ഒരു ലക്ഷണത്തിലേക്ക് എത്തുകയാണ്, സ്തോത്രം. അങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റീവായ, അനുകൂലമായ, അനുഗ്രഹമായ ഒരു കാര്യം അവളിൽ നടക്കാൻ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചതനുസരിച്ച് കഴിഞ്ഞ നീണ്ട കാലങ്ങൾ കാത്തിരുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവമായ കർത്താവ് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പെയിൻ ആരംഭിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, ആ വേദനയെ നിങ്ങൾ ഭയപ്പെടണ്ട, അതുണ്ടെങ്കിലേ ചിലത് നടക്കുകയുള്ളൂ.
അതിൻ്റെ വേദന ആരംഭിച്ചു. ഒരു സ്ത്രീക്ക് പ്രസവ വേദന തുടങ്ങിയാൽ പിന്നെ പ്രസവിച്ചെങ്കിലേ ആ വേദന തീരുള്ളൂ. ടൈഗർ ബാം പെരട്ടിയാലൊന്നും ആ വേദന പോകത്തില്ലെന്ന് ഞാൻ ആൻറ്റിമാരോട് പറയേണ്ട കാര്യമില്ലല്ലോ. കുഴമ്പ് പറ്റിയൊന്നും പോകുകയല്ല, സ്തോത്രം. കാരണം അത് തുടങ്ങിയാൽ പിന്നെ പ്രസവിക്കാതെ ആ വേദന തീരുകയല്ല. അപ്പം ചിലർക്ക് ഞാൻ ആത്മാവിൽ വ്യാഖ്യാനിക്കുന്നു, നീണ്ട കാലത്തെ നൊമ്പരങ്ങളുടെ ഭാരങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടി എന്ന വണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചെറിയൊരു പെയിൻ നിങ്ങളുടെ കയ്യിലേക്ക് മറുപടി കിട്ടാൻ, നിങ്ങളുടെ കയ്യിലേക്ക് നന്മ കിട്ടാനുള്ള ഒരു പെയിൻ ആരംഭിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കർത്താവേ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വേദന, ഇതുവരെ കേൾക്കാത്ത വാക്കുകൾ, ഇത്രയും കാലമില്ലാത്ത ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടും ഇതുപോലെ തീച്ചൂളക്കൂടെ കടന്നു പോകുന്ന ഒരു പ്രയാസം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്ന് ചിലരോട് ദൈവം പറയുന്നു. ഇതൊരു പ്രസവത്തിൻ്റെ വേദന പോലെയാണ്. ഇത് തുടങ്ങിയാൽ സ്തോത്രം ഇച്ചിരി മുന്നോട്ട് പോകുമ്പോൾ ഈറ്റുന്നോ ഇച്ചിലൂടെ കൂടിയേക്കാം. അവിടെയൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട, ആരെയും വിളിക്കേണ്ട. ദൈവത്തെ വിളിച്ച് ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ഒരല്പം കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഉള്ളിൽ കയറിയ ദൈവത്തിൻ്റെ മറുപടി നിങ്ങളുടെ കയ്യിൽ കിട്ടും. പക്ഷെ അതിനിവിടെ എഴുതിയിരിക്കുന്ന വാക്കെന്താണെന്നറിയാമോ? ഈ സ്ത്രീയുടെ നല്ല സമയം, എന്തോ വലിയ കാര്യം അവിടെ കയ്യിലേക്ക് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ മൂന്നാം വാക്യം, സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി, ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീനിറമുള്ളൊരു മഹാസർപ്പം അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രത്തിന് മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. കേൾക്കണേ, നമ്മൾ ഈ സ്ത്രീയെ കണ്ടത് നല്ലൊരു വീട്ടിലെ തറവാട്ടിലെ കൊച്ചമ്മയെ പോലെ ഇരിക്കും. കാരണം എന്താ? നല്ല സ്തോത്രം, സൂര്യനെ അണിഞ്ഞാൽ നിൽക്കുന്നത്, തലയിൽ കിരീടമുണ്ട്, നിൽക്കുന്നത് നല്ല ഒന്നാന്തരം സ്തോത്ര സ്ഥാനത്താണ്, എല്ലാം കൊണ്ടും പ്രൗഢമായ സ്ഥിതിയിലാണ്. ഇപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത്, പ്രസവിക്കാൻ ഒരാൺകുട്ടിയെ പ്രസവിക്കുകയാണ്. പ്രസവം നടന്ന ഉടനെ പെട്ടെന്ന് മറ്റൊരടയാളം കാണുന്നു യോഹന്നാൻ. എന്താ കാണുന്നത്? ഒരു മഹാസർപ്പം, സ്തോത്രം, ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം, അതിൻ്റെ വാല് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്താണ് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം? അത്രയ്ക്ക് ഹുങ്കാരമുള്ള, അത്രയ്ക്ക് കരുത്തുള്ള ഒരു എതിരാളി ഈ സ്ത്രീ ഒരു സ്തോത്ര ആൺകുട്ടിയെ പ്രസവിച്ചപ്പോൾ, അവളുടെ പ്രതീക്ഷ കയ്യിലേക്ക് കിട്ടിയപ്പോൾ, അതിനെതിരെ സ്തോത്രം എന്താ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു? കുട്ടിയെ തിന്നുകളയാൻ മഹാസർപ്പം, സ്തോത്രം, അവളുടെ മുമ്പിൽ വന്നു. ഇന്ന് രാത്രിക്കാലം, ഇന്ന് പകലക്കാലം ഞാൻ ദൈവസന്നിധി പറയാം, സ്തോത്ര, ഹല്ലേലൂയ, നിൻ്റെ നന്മ ദൈവമായ കർത്താവ് കയ്യിലേക്ക് തരുമ്പോഴേക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരടയാളമായി അതിനെ അനുഭവിക്കാൻ സമ്മതിക്കുകയില്ലെന്നും അതിനെ, സ്തോത്രം, ഹല്ലേലൂയ, ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്നും പറയുന്ന, സ്തോത്രം, ഒരു നിലവാരത്തിൽ എതിരെ നിൽക്കുന്ന മഹാസർപ്പം, പത്ത് തലയും ഏഴ് കൊമ്പും, അല്ലേ സ്തോത്രം, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, തലയിൽ ഏഴ് രാജമുടിയും ഏഴ് തലയും പത്ത് കൊമ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വിചിത്രമായിരിക്കുന്ന ഒരു മഹാസർപ്പം, സ്തോത്രം, വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് ഈ മഹാസർപ്പത്തെ ചിത്രീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പരാമർശനങ്ങളുണ്ട്. നമുക്കറിയാം ഈ വാക്കുകൾ എന്തൊക്കെയാണെന്ന്. എന്താണെങ്കിലും ഇത്, സ്തോത്രം, ഇവർക്ക് അനുകൂലമല്ല. എന്തോ നന്മയുടെ സമയം, എന്തോ അനുഗ്രഹത്തിൻ്റെ സമയം, തലമുറയുടെ അനുഗ്രഹത്തിൻ്റെ സമയം, ഉയർച്ചയുടെ സമയം, നിൻ്റെ കുടുംബത്തിനകത്ത് നീ പ്രാർത്ഥിച്ച് നേടിയതിനെ, സ്തോത്രം, ഇല്ലാതാക്കാൻ വേണ്ടി, വിഴുങ്ങിക്കളയാൻ വേണ്ടി, തിന്നുകളയാൻ വേണ്ടി വ്യാപരിക്കുന്ന വ്യാപാര ശക്തികളെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടോളണം. ഈ സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, അതോടുകൂടെ സ്തോത്രം ഇവക്ക് കാര്യങ്ങളെല്ലാം പ്രതികൂലമാകാൻ തുടങ്ങി, ഇവിടെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ ഒരു നിലവാരത്തിലൊരു നന്മയുടെ സാധ്യത വന്നപ്പോൾ, ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ, കുറേ നാൾ ഉള്ളിൽ കൊണ്ടു നടന്ന കാര്യം അവിടെ കയ്യിലേക്ക് കിട്ടിയിട്ട് അനുഭവിക്കാൻ തുടങ്ങുക, അതിനൊന്ന് നന്നായി കാണുന്നതിനേക്കാൾ മുമ്പ് പെട്ടെന്ന്, സ്തോത്രം, ഈ മഹാസർപ്പം മുമ്പിലേക്ക് വരുന്നു. സ്തോത്രം, ഈ സന്ദർഭത്തിൽ ഈ കുട്ടി ജനിച്ചിരിക്കുന്നത് ആർക്കും അടിമയാകാനുള്ളതല്ല, ഇരുമ്പ് കോലുകൊണ്ട് ജാതികളെ മേയിപ്പ് ഒരു അധികാരിയാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയ മാത്രയിൽ ദൈവം തൻ്റെ സിംഹാസനത്തിലേക്ക് കുട്ടിയെ, സ്തോത്രം, തിരിച്ചെടുത്തു. വിചിത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ബുദ്ധിക്ക് നിരക്കുന്നതല്ല, നാടകീയ രംഗങ്ങൾ പോലുള്ള ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതിന് അക്ഷരീകമായിരിക്കുന്ന, വരുവാനിരിക്കുന്ന കാലത്തെ വ്യാഖ്യാനമുണ്ട്. പക്ഷേ അതല്ല ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് ചിന്തിക്കുന്നത് ഇരിക്കുന്ന ജനത്തിൻ്റെ വിടുതലിനുള്ള ദൂതുകളാണ്. ഞാൻ വീണ്ടും ഇതിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്തോ നന്മ വരാൻ, എന്തോ അനുഗ്രഹം വരാൻ, അതിൻ്റെ
പെയിൻ അനുഭവിക്കുന്ന ചിലരുണ്ട്. അവരോട് ദൈവാത്മാവ് പറയുന്നത്, നിൻ്റെ നന്മയെ വിഴുങ്ങിക്കളയാൻ, നിൻ്റെ തലമുറയെ വിഴുങ്ങിക്കളയാൻ നീ കണ്ണിലെണ്ണയൊഴിച്ച് കാത്ത് പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് നിൻ്റെ തലമുറയെ അതിൻ്റെ നന്മ അനുഭവിക്കാൻ സമയമായപ്പോൾ, അതിനെ സ്തോത്രം പ്രയോജനപ്പെടാൻ സമയമായപ്പോൾ, അതിനെ വിഴുങ്ങിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഇരുട്ടിൻ്റെ വ്യാപാരത്തെ, ഈ മഹാസർപ്പത്തെ, അന്ധകാരത്തിൻ്റെ ശക്തിയെ ഉന്മൂലനം ചെയ്യാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിപാടികൾ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ദൂതിൻ്റെ പ്രസക്തമായ ഭാഗം. ഇവള് സ്തോത്രം ദൈവീകമായിരിക്കുന്ന, ഞാൻ ഇങ്ങനെ ക്രോഡീകരിച്ചുകൊണ്ട് നാല് കാര്യം കൂടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. കേട്ടോണം സ്തോത്ര ഹാലലൂയ. കേട്ടെ സ്തോത്രം. ഇവിടെ പറയുന്നത് ദൈവത്തിന് എന്താണെങ്കിലും ഈ ആൺകുട്ടി ദൈവീക പദ്ധതിയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ഈ മഹാസർപ്പം തൊടാതെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് ഈ കുട്ടിയെ വലിച്ചെടുത്തത്. നമുക്ക് ഈ സ്ത്രീയെ ഫോക്കസ് ചെയ്യാം. ഈ സ്ത്രീ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ദൈവത്തിന് വേണ്ടി ഒരു തലമുറയെ പ്രസവിച്ചു. അങ്ങനെ പറഞ്ഞാൽ തെറ്റില്ലല്ലോ. ദൈവത്തിന് വേണ്ടി ഈ സ്ത്രീ സ്തോത്രം ഒരു ആൺ സന്തതിയെ പ്രസവിച്ചു. പ്രസവിച്ച അനന്തരം അവൾക്കത് പ്രയോജനപ്പെട്ടില്ല. അവൾ ആ കുഞ്ഞിനെ വളർത്തിയില്ല, പഠിപ്പിച്ചില്ല, കുഞ്ഞിൽ നിന്ന് ഒരു ഉപകാരം അവൾക്കുണ്ടായില്ല. പ്രസവിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഇവളോട് മഹാസർപ്പം മഹാ ഉപദ്രവം ആരംഭിച്ചു എന്ന് ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന താഴെയുള്ള വാക്കുകൾ നോക്കുമ്പോൾ ഉപദ്രവം 13-ാമത്തെ വാക്യം, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. നോക്കിയേ, അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിന്, ദൈവത്തിന് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഇവക്ക് ആ കുട്ടിയെ പ്രസവിച്ചുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല. സ്തോത്രം. കാരണം അവളൊന്നും നന്നായി കണ്ടിട്ട് പോലുമില്ല, നന്നായി ഒരു ഉമ്മ പോലും കൊടുത്തില്ല. അതിനേക്കാൾ മുമ്പ് സ്തോത്രയുടെ പ്രസവ വേദന മാറുന്നതിനേക്കാൾ മുമ്പ്, ഒരമ്മ നെഞ്ചിലെ ചൂട് പകർന്നു കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് സ്തോത്രം കുഞ്ഞിനെ തിരിച്ചെടുത്തു. സ്തോത്രം. അവക്ക് തത്വത്തിൽ അനുഭവിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ട കാര്യം. ഞാൻ അക്ഷരികം ഒരു പ്രസവം നടന്നതോ ജനിച്ചപ്പോൾ ഒരു കുഞ്ഞു മരിച്ചു പോയതോ ഒന്നും അല്ല ഈ പറയുന്നത് കേട്ടോ. ദൈവമായ കർത്താവിൻ്റെ ദൂത് പറയുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒക്കെ അനുഭവിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ പങ്കാളിയായി എന്നുള്ള കാരണം കൊണ്ട് ഈ സ്ത്രീയോട് ഭയങ്കര ഉപദ്രവം ആരംഭിച്ചു. ഞാൻ വീണ്ടും നിങ്ങൾ ചിലത് നോക്കി പറയാം. നിങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായാൽ, നിങ്ങൾ നിമിത്തം ദൈവസഭയ്ക്ക് പ്രയോജനപ്പെട്ടാൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ആരെയൊക്കെയോ സംഭാവന ചെയ്താൽ, നിങ്ങളൊരു വേദവിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ പണം കൊടുക്കുന്നത് കൊണ്ട്, നിങ്ങൾ വടക്കേന്ത്യയിലെ ഏതോ സഭയെ സഹായിക്കുന്നത് കൊണ്ട്, നിങ്ങളേതോ ദൈവദാസന് ദൈവവേല ചെയ്യാൻ വീടിൻ്റെ വാടക കൊടുക്കുന്നത് കൊണ്ട്, ഏതെങ്കിലും ഒരു സുവിശേഷകന് സഹായിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ഓർത്തോളം ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ പരിപാടിയിൽ പങ്കാളിയാകുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഭൂമിയുടെ അറ്റം വരെ എത്താൻ ഏതെങ്കിലും വിധത്തിൽ കൈത്താങ്ങലാകുമ്പോൾ ദുഷ്ടശക്തികൾ നിങ്ങളെ ലക്ഷ്യമാക്കാൻ സാധ്യതയുണ്ട്. പേടിയുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഇനി മുതൽ ഒന്നും വേണ്ടെന്ന് കൊട്ടച്ചോട്ടി കയറരുത്. ഞാൻ പറയാൻ പോകുന്ന നാല് കാര്യം കൂടി കേട്ടിട്ടേ നിങ്ങൾ ടി വി ഓഫ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മാറിപ്പോകാവൂ. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രതികൂലം, അങ്ങനെ ഒരു പ്രതിയോഗി, അങ്ങനെ ഒരു പ്രശ്നം സാത്താൻ്റെ ശക്തികളിൻ്റെ ഭാഗത്ത് നിന്ന് ഇവക്ക് പറയത്തക്ക പ്രയോജനമൊന്നും ഉണ്ടായില്ല. പക്ഷെ ദൈവിക കാര്യപരിപാടിയുടെ പദ്ധതിയിൽ പങ്കാളിയായപ്പോൾ ഇവക്കെതിരെ ഭയങ്കര ഉപദ്രവം ആരംഭിച്ചു. ഈ ഉപദ്രവം തുടങ്ങിയപ്പോൾ നാല് കാര്യങ്ങൾ ഇവക്ക് അനുകൂലമായി ദൈവം ചെയ്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വേണം ആ നാല് കാര്യങ്ങൾ കേൾക്കാൻ. കരമുയർത്തി ദൈവത്തിന് നന്ദിയോടൊരു സ്തോത്രം പറയാമെങ്കിൽ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. നാല് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 6-ാമത്തെ വാക്യമാണ്, കേട്ടോളുക. 6-ാമത്തെ വാക്യം, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ആൺകുട്ടിയെ എടുത്തു കൊള്ളപ്പെട്ടപ്പോൾ ഇവൾ ഒറ്റപ്പെട്ടു. ഒറ്റപ്പെടുക മാത്രമല്ല, ഇവളായിരുന്ന സ്ഥലത്ത് നിന്ന് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്യും, ആരുണ്ട് എന്നുള്ള ചിന്ത. സ്തോത്രം. ഇതൊക്കെ ഭരിച്ചേക്കാം, ഒരു സ്ത്രീയല്ലേ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, അവിടെ അവളെ പോറ്റേണ്ടതിന് ദൈവമൊരുക്കിയ ഒരു സ്ഥലമുണ്ട്. ഞാൻ ദൂത് പറയുകയാണ്, ആ വാക്ക് അതുപോലെ എടുത്ത് പറയുകയല്ല, ഞാൻ പരിശുദ്ധാത്മാവിലെ ആലോചന പറയുകയാണ്. ദൈവത്തിൻ്റെ കാര്യത്തിന് നിങ്ങൾ നിന്നു കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമായി പാതാളത്തിലെ മുഴുവൻ ശക്തികളും ദുഷ്ടശക്തികളും ഈ മഹാസർപ്പത്തെ പോലെ പോരാടുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും നിങ്ങളെ ലക്ഷ്യമാക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തെ ലക്ഷ്യമാക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിങ്ങളെ മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ ഒറ്റപ്പെട്ട ഊഷരമായ ചൂടിനകത്ത് തണലില്ലാത്ത സ്ഥാനത്ത് കൂട്ടാരുമില്ലാതെ വീട്ടുകാരും കൈവിട്ട് നിങ്ങൾ തള്ളപ്പെട്ട് കിടക്കുമ്പോൾ നിങ്ങളെ ദൈവം കൈവിടിയേല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചന ഞാൻ പറയുന്നു, അവിടെ നിന്നെ പോറ്റേ
ചെയ്യേണ്ടതിന് ദൈവം ഒരു സ്ഥലമൊരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഒറ്റപ്പെട്ടവർക്ക്, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ നിന്നവർക്ക്, കർത്താവിനെ ഉയർത്താൻ സഹായിച്ചവർക്ക്, ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി നിന്നവർക്ക്, സ്വന്തം കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്താൻ വേണ്ടി ത്യാഗം സഹിച്ചവർക്ക്, യേശുവിൻ്റെ നാമത്തെ ഉയർത്താനായി നിങ്ങൾ പദ്ധതിയിട്ടെങ്കിൽ, അതിൽ പങ്കാളിയായെങ്കിൽ, നിങ്ങളുടെ തുച്ഛമായ വരുമാനത്തിൻ്റെ ഓഹരി അതിനായി കൊടുത്തെങ്കിൽ, എതിരും പോരും കണ്ടേക്കാം, പക്ഷേ ഞാൻ ഉറപ്പു തരാം, നിങ്ങളെ വിഴുങ്ങാൻ, നിങ്ങൾക്കെതിരെ ഉപദ്രവിക്കാൻ അന്ധകാരശക്തി മുഴുവൻ പദ്ധതിയും ഒരുക്കി അരയും തലയും മുറുക്കി നിന്നാലും, ഈ വാക്യം പറയുന്നു ഒന്നാമത്തത് ദൈവമൊരുക്കിയ ഒരു സ്ഥലം. പണ്ട് മോശയോട് പറഞ്ഞൊരു വാക്കുണ്ട്, പുറപ്പാട് പുസ്തകം 33:21-ലാണ്. മോശയ്ക്ക് ദൈവത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു, തേജസ് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നോ, അത് മനുഷ്യൻ കണ്ടാൽ ജീവിച്ചിരിക്കാൻ പറ്റിയല്ല. എന്നിട്ടും ദൈവത്തിന് മോശയോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം നിമിത്തം പറഞ്ഞു, ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു പാറയുടെ പിളർപ്പ്, അവിടെ കയറി നിന്ന് ആ ഒരു കണ്ടോ, ഇവിടെയും പറയുന്നു നിനക്കൊരു സ്ഥലമുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. മോശ പറഞ്ഞിരിക്കുന്ന ആ പാറയുടെ പിളർപ്പൊക്കെ, പിളർക്കപ്പെട്ട പാറ ക്രിസ്തു, ആ പാറ പിളർന്നുണ്ടായ ആ വിടവ് ദൈവസഭയുടെ നിഴല്, നിനക്ക് വ്യാഖ്യാനമുണ്ട്. ഇന്ന് പകലക്കാലം ഞാൻ ദൈവസ്ഥനെ പറയാം, സ്തോത്രം. എല്ലാവരും കൈവിടുമ്പോൾ, എല്ലാവരും ഇട്ടിട്ട് പോകുമ്പോൾ, മരുഭൂമിയുടെ ഊഷര ചൂടിനകത്ത് 10,000-ക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ദൈവമൊരുക്കിയ സ്ഥലമാണ് ദൈവത്തിൻ്റെ സഭ. ഒറ്റപ്പെട്ടവർക്ക്, തള്ളപ്പെട്ടവർക്ക്, സാത്താൻ്റെ പീഡനങ്ങൾ സഹിക്കുന്നവർക്ക് വേണ്ടി ദൈവമൊരുക്കിയ സ്ഥലമാണ്. ഏതെങ്കിലും പ്രാർത്ഥനാ ഗോപുരമല്ല, ഏതെങ്കിലും പ്രവാചകൻ്റെ പ്രവാചക കൂടാരവുമല്ല, കർത്താവ് തൻ്റെ ചങ്കില ചോര കൊണ്ട് സ്ഥാപിച്ച ദൈവത്തിൻ്റെ തിരുസഭ. കഴിഞ്ഞ 20 നൂറ്റാണ്ടായി 10,000-ക്കണക്കിന് ആളുകൾ സാത്താൻ്റെ പോരും പോർവിളികളും വന്നപ്പോൾ അവർ പിടിച്ചു നിന്നത്, ശ്രോത്രം, ഏതോ ദൈവദാസൻ്റെ കൃപാവരത്തിൻ്റെ കൊടച്ചോട്ടിലല്ല. അതൊക്കെ നമുക്ക് അനുകൂലമായേക്കാം, പക്ഷേ ഇന്ന് പകൽക്കാലം നിങ്ങളറിയാൻ വേണ്ടി പറയുന്നു, പ്രതികൂലങ്ങളുടെ നടുവിൽ, സാത്താൻ്റെ പോരാട്ടങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ദൈവത്തിൻ്റെ സഭയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ, അന്ധകാര ശക്തിയിൽ നിന്ന് ഏറ്റവും വലിയ സുരക്ഷിതത്വം കിട്ടുന്ന സ്ഥലം ദൈവത്തിൻ്റെ സഭയാണ്, കർത്താവിൻ്റെ സഭ. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഈ മരുഭൂമിയിൽ അവിടെ പോറ്റേണ്ടതിന്, പുലർത്തേണ്ടതിന്, കരുതേണ്ടതിന് ഒരു സ്ഥലമുണ്ട്, അത് ദൈവത്തിൻ്റെ സഭയാണ്. ഞാൻ ആത്മാവിൽ വ്യാഖ്യാനിക്കാം, നിങ്ങളേറെ കഷ്ടസഹിക്കുമ്പോൾ, നഷ്ടങ്ങൾ മാത്രമാകുമ്പോൾ, നിങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്ന സമയത്ത് കൈവിരലുകൾ കടയിലൂടെ ചോർന്നു പോകുന്നത് പോലെ, നിങ്ങളുടെ സകലവും നഷ്ടപ്പെടുമ്പോൾ, നിങ്ങൾക്ക് ഓടിപ്പോയാൽ കൊള്ളാമെന്ന് തോന്നുമ്പോൾ, ദാവീദൊരിക്കൽ പറഞ്ഞു, പ്രാവിനുള്ളതുപോലെ ചിറകെനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി മരുഭൂമി പോയി വിശ്രമിക്കുമായിരുന്നു, ദൈവമേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്നോർത്ത് പാരപ്പെടുമ്പോൾ, എൻ്റെ ദൈവം ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലമാണ് കർത്താവിൻ്റെ തിരുസഭ. അതിനകത്ത് ദൈവത്തിൻ്റെ കരുതലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ സഭ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലമാണ്, അതിനകത്ത് ദൈവത്തിൻ്റെ കൃപയും വിടുതലും എല്ലാം വ്യാപരിക്കും. രണ്ടാമത്തത് പറയട്ടെ, പറഞ്ഞു നിൽക്കാൻ നേരമില്ലാത്ത കൊണ്ട്. 7-ാമത്തെ വാക്യമാണ് രണ്ടാമത്തെ നമ്മൾ കുറിവാക്യമായി വായിച്ചത്. പിന്നെ സ്വർഗത്തിൽ ഭയങ്കര യുദ്ധമുണ്ടായി. വായിച്ചു കേൾപ്പിക്കാൻ സമയമില്ല, നിങ്ങളെ ഭാഗങ്ങൾ ഗ്രഹിച്ചാൽ മതി. ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ, ആരോടാണ് യുദ്ധം എന്ന് ചോദിച്ചാൽ മഹാസർപ്പത്തോടാണ്. ഇപ്പം എന്തിനാ യുദ്ധം എന്ന് ചോദിച്ചാൽ ഈ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ്. ഇവര് നിമിത്തം ഇപ്പോൾ യുദ്ധം ഉണ്ടായത്, ഇവരല്ല യുദ്ധം ചെയ്യുന്നത്, ഇവര് ദൈവമൊരുക്കിയ സ്ഥലത്ത് പോയി കയറി, അവരെ ദൈവമൊരുക്കിയ സുരക്ഷിത സ്ഥലത്ത് കൊണ്ട് കയറ്റിയ ഉടനെ സ്വർഗീയ സൈന്യം ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയ മഹാസർപ്പത്തോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ പറയാം, നീ തിരുസഭയ്ക്കകത്ത് കയറിയാൽ പിന്നെ യുദ്ധം ചെയ്യുന്നത് നീയല്ല, നിൻ്റെ വക്കീലല്ല, നിൻ്റെ വീട്ടുകാരല്ല, പിന്നെ യുദ്ധം ചെയ്യുന്നത് നിനക്ക് വേണ്ടി സ്വർഗീയ സൈന്യമാണ്. രണ്ടാമത്തെ പ്രത്യേകത പറയാം, സ്തോത്രം. ഒരുപാട് നഷ്ടങ്ങളുടെ, ഒരുപാട് ദുഃഖങ്ങളുടെ, ഒരുപാട് അനുഭവിക്കാൻ യോഗമില്ലാത്ത പോയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സ്ത്രീയെ, 12-ാം അധ്യായത്തിലെ സ്ത്രീയെ രംഗത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയുന്ന കാര്യം കേൾക്ക്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ എത്തേണ്ട സ്ഥലത്തെത്തിയാൽ, ദൈവം നിനക്കൊരുക്കിയ കർത്താവ് പറഞ്ഞ സ്ഥലത്ത് നീ എത്തിയാൽ, പ്രാർത്ഥനാ യോഗത്തിന് പോയോ എന്നുള്ളതല്ല, രാത്രി മുഴുവരാത്രി പ്രാർത്ഥനയ്ക്ക് വരണം വരണ്ടെന്നല്ല, പക്ഷേ പ്രാർത്ഥനയ്ക്ക് പോയോ, ഏതെങ്കിലും ദൈവദാസനെ കണ്ടോ, പവർ വിഷനിൽ വന്നോ എന്നതിനേക്കാളൊക്കെ അപ്പുറം നിങ്ങളുടെ ആത്മീക ജീവിതം കരിപ്പിടിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ സഭയ്ക്കകത്തെത്തണം.
നിങ്ങളെ അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപദ്രവിച്ച ശക്തിയോട്, നിങ്ങളെ തകർക്കാൻ നോക്കിയ ശക്തിയോട്, ആ മഹാസർപ്പത്തോട്, നിന്റെ തലമുറയെ വിഴുങ്ങാൻ നോക്കിയ പോരാട്ടത്തോട് യുദ്ധം ചെയ്യാൻ ദൈവം തൻ്റെ സൈന്യത്തെ ഇറക്കിവിടും. ഞങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാ? സ്തോത്രം, എത്രയോ വിശുദ്ധന്മാർ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സാത്താൻ ഇങ്ങനെയൊക്കെ സാത്താനെതിരെ പറയുമ്പോൾ നമ്മളെ കിട്ടിയ കഷായം വെച്ച് കുടിക്കും. അതുപോലെ പിഴിയാൻ നോക്കി നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരെ വിട്ട് യുദ്ധം ചെയ്യും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ കാര്യം കാണുന്നു. രണ്ടാമത്തെ പ്രത്യേകതയാണ് സ്തോത്ര ഹല്ലേലൂയ, യുദ്ധം ചെയ്തു. മൂന്നാമത്തതും നാലാമത്തതും കൂടി വേഗം പറയട്ടെ. 14-ാമത്തെ വാക്യത്തിലേക്ക് നോക്കൂ. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആ മഹാസർപ്പം ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്ത്രീ മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകൻ്റെ രണ്ട് ചിറക് ലഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നാടകീയ ആവിഷ്കരണമാണ്. ഇതിനെ ആ വിധത്തിൽ കണ്ടെങ്കിലേ പറ്റൂ. ഇവിടെ ബുദ്ധി ഫലിക്കുകയല്ല, ഇതൊരു സ്പെഷ്യൽ മെസ്സേജ്, ഇതൊരു അടയാളത്തിൻ്റെ സന്ദേശമാണ്. പെട്ടെന്ന് മൂന്നാമത്തെ കാര്യം നടക്കുന്നു. എന്താണെന്നറിയാമോ? ഉപദ്രവം സഹിക്ക വയ്യാതെയായി, പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. സ്തോത്രം, ഈ യുദ്ധത്തിൽ ഇവരായിരുന്ന മേഖലയിൽ നിന്ന് മീഖായേലും ദൂതസഞ്ജയവും കൂടി യുദ്ധം ചെയ്ത് ഈ മഹാസർപ്പത്തെ വെട്ടി താഴേക്കിട്ടു. അപ്പോൾ സാത്താനും മനസ്സിലായി, ഇവൾ കാരണമാണ് ഇപ്പോൾ വെട്ടയിട്ട് താഴെ വീണത്. സ്തോത്രം, ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ നേരെ നിന്നാൽ ചില അന്ധകാര ശക്തിക്ക് വെട്ടയക്കും, അവന് താഴെ ഇറക്കും. നിങ്ങളുടെ തലയ്ക്ക് മീതെ, നിങ്ങളുടെ ഗ്രാമത്തിന് മുകളിൽ, നിങ്ങളുടെ വീടിന് മുകളിൽ പിതാക്കന്മാരുടെ കാലം മുതൽ സിംഹാസനമിട്ടിരിക്കുന്ന ഏതെങ്കിലും ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനെ വെട്ടി താഴെയിടും. താഴെ വീണത് ഇവൾ നിമിത്തമാണെന്ന് കണ്ടുകൊണ്ട് ഇവക്കെതിരെ ഭയങ്കര പടയൊരുക്കം നടത്തിയപ്പോൾ ദൈവം കൈവിട്ടോ? ഇല്ല. അവിടെ എന്താ സംഭവിച്ചേ? രണ്ട് ചിറകുകൾ, കഴുകന് കിട്ടിയതുപോലത്തെ രണ്ട് ചിറകുകൾ. സാധാരണ സ്തോത്രം, നമ്മുടെ നാട്ടിലോ നമ്മുടെ വീട്ടിലോ ജനിച്ച ഒരു സ്ത്രീക്കും ചിറകില്ല. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ഇവക്ക് സ്തോത്രം ജന്മനാ ഇല്ലാത്തത്, വളർന്നു വന്നപ്പോൾ ഇല്ലാത്തത്, സ്തോത്രം ദൈവം തമ്പുരാൻ പ്രതികൂലങ്ങൾ ഏറിയപ്പോൾ, പിടിച്ചു നിൽക്കാൻ പറ്റാതെയായപ്പോൾ, സ്തോത്രം പറന്നുയരാൻ, സ്തോത്രം താഴെ നൃത്തത്തിലെന്ന് വിചാരിച്ച സ്ഥാനത്ത് പറന്നുയരാൻ ദൈവം തമ്പുരാൻ അഡീഷണൽ ായി ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധാനത്ത് ഞാൻ പ്രാർത്ഥിച്ചു പറയുമ്പോൾ, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥാനത്ത് നിങ്ങളെ പറന്നുയർത്താൻ, നിങ്ങൾക്ക് ചിറകടിച്ചു കയറാൻ ദൈവം ഈ സ്ത്രീക്ക് കൊടുത്തതുപോലെ രണ്ട് ചിറകുകൾ ദൈവാത്മാവ് കൊടുത്തു. അവക്കെങ്ങോട്ട്? സുരക്ഷാ സ്ഥാനത്തേക്ക് പറന്നു പോകാൻ. അങ്ങനെ ഒരു സ്ഥാനം കൊടുത്താൽ മാത്രം പോലെ അതിൻ്റെ കഴിവും കൂടി കൊടുക്കണ്ടേ? കൃപയായിരിക്കാം, കൃപാവരമായിരിക്കാം, പ്രാർത്ഥനയിൽ ലഭിക്കുന്ന അസാധാരണ സമാധാനമായിരിക്കാം, എന്താണെങ്കിലും അങ്ങനെ ഒന്ന് ലഭിച്ചു. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയുന്ന ഈ സന്ദേശത്തിൽ മുഴുരാത്രി പ്രാർത്ഥനയാണ് ഇന്ന് രാത്രി 6 മണി മുതൽ രാവിലെ 6 മണി വരെ. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയമായി എത്ര ദൂരത്തുനിന്നാണെങ്കിലും നിങ്ങൾ റാന്നിയിലേക്ക് വരിക. ഈ രാത്രി നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പ്രതീക്ഷിച്ചാണ് വരുന്നതെങ്കിൽ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക്, ദൈവം കരുതിയ കരുതലിലേക്ക് എത്താനുള്ള ചിറക് ഈ രാത്രി പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ദൈവം എനിക്ക് തരുമെന്നുള്ള വിശ്വാസത്തോടെ മക്കളെയും കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നാൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയാം, സ്വർഗത്തിലെ ദൈവം ചിറക് മുളപ്പിക്കുന്നത് പോലെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്ന്, പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് പറന്നുയരാൻ ദൈവമായ കർത്താവ് കൃപ തരും. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്താട്ടെ, ഹല്ലേലൂയ. അഥവാ ഇന്ന് രാത്രി വളരെ ദൂരത്തിരുന്ന് കേൾക്കുന്നവർ, ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ, ഇന്ന് രാത്രി കാലം ചിലപ്പോൾ എങ്ങനെ ഒരു യോഗത്തിന് വരാൻ പറ്റിയില്ല, പറ്റുമെങ്കിൽ ഇന്ന് രാത്രി വരണം, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ. ഈ രാത്രി ഞാൻ പ്രവാചകനെ പോലെ പറയുന്നു, നിങ്ങൾക്ക് ചിറക് മുളയ്ക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വാക്യം വെച്ച് പറയുക, ജന്മനായില്ലാത്തത്, വിദ്യാഭ്യാസ കാലത്ത് കിട്ടാത്തത്, വിവാഹം കഴിച്ചപ്പോൾ ഇല്ലാത്തത്, മക്കൾ ജനിച്ചപ്പോൾ വളർന്നപ്പോൾ ഇല്ലാത്തത്, വിദേശ രാജ്യത്ത് നിങ്ങൾ ജോലിക്ക് പോയപ്പോൾ ഇല്ലാത്തത്, നിങ്ങൾ IELTS ജയിച്ചപ്പോൾ ഇല്ലാത്തത്, പ്രാർത്ഥനാമുറിയിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ നിങ്ങൾക്ക് ഇന്നത്തെ അനിവാര്യമായ ചിറകുകൾ, അത് യൂണിവേഴ്സിറ്റി തരാത്തത്, വീട്ടുകാർ തരാത്തത്, നിന്റെ ബുദ്ധി കൊണ്ട് നേടാത്തത്, നിന്റെ ശമ്പളം കൊണ്ട് നേടാത്തത്, സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ നിന്നിൽ പകരാൻ ദൈവത്തിന് കഴിയും. റീഖാര, എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്നത്തെ ദിവസം പാഴാക്കരുത്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഈ രാത്രി പ്രതീക്ഷയോടെ വരണം. ഈ പകൽക്കാലം അതിൻ്റെ ഒരു ഓറിയന്റേഷൻ മെസ്സേജാണ് ഞാൻ തരുന്നത്. ഇന്ന് രാത്രി ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ
വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നാലാമത്തെ കാര്യം കൂടി പറഞ്ഞ് കുറേ ഒരു പാട്ടുപാടിയതിന് ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്നത്തെ ദിവസം പൗരുഷനെ സംബന്ധിച്ച്, പൗരുഷൻ പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട ദിവസമാണ്. എന്തെങ്കിലും സംഭവിക്കണം. കരയുന്നവർക്ക്, കണ്ണുനീരൊഴുക്കിയവർക്ക്, കൂടെ കൂടെ വ്യാകുലപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കണം. അതാണ് ലക്ഷ്യം. നാലാമത്തെ കാര്യം കൂടി പറയട്ടെ. സ്വാതന്ത്ര്യം പതിനാറാമത്തെ വാക്യം, പതിനാറാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ സർപ്പം ഇവളെ ഒടുക്കിക്കളയാൻ വേണ്ടി വായിൽ നിന്ന് ഭയങ്കര നദി പുറപ്പെടുന്നു. ഭയങ്കര ഒഴുക്ക്, സുനാമി തിരമാലകൾ പോലെ ജീവിതത്തിന് നേരെ ഒഴുകി നിന്നെയും നിന്റെ തറവാടും നിന്റെ വീടും നിന്റെ ജോലിയും നിന്റെ സ്ഥാപനവും നിന്റെ തലമുറയും ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞ് വായിനകത്ത് നിന്ന് ഒഴുകിയ നദിയർ സ്തോത്രം ഇവക്ക് നേരെ ഒഴുകത്തക്ക രീതിയിൽ ഈ സാത്താന്റെ ശക്തികൾ പ്രതികൂല വ്യാപാരങ്ങൾ ഒഴുക്കി വിട്ടപ്പോൾ പതിനാറാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ സ്തോത്ര ഹല്ലേലൂയ, ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. ഞാൻ ബൈബിൾ അടച്ചിട്ട് പാട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അഷ്ടകൈക്ക് നിന്നെ ഒഴുക്കിക്കളയുമെന്ന് വിചാരിച്ച തിരമാലകൾ ഒഴുക്കത്തക്ക രീതിയിൽ അടിയൊഴുക്കുകൾ വ്യാപരിക്കുന്ന വലിയ കാര്യങ്ങൾ തന്ത്രപരമായി സാത്താൻ ഒഴുക്കിവിടുമ്പോൾ ഭൂമി തുണ നിന്നു. ആരും തുണയില്ലാത്തവർക്ക് ഈ പ്രകൃതി തുണ നിൽക്കും. ദൈവാനുകൂലമാണെങ്കിൽ ആ ഒഴുക്കിയ വെള്ളം ആ പ്രശ്നം മുഴുവൻ ഭൂമി വലിച്ചെടുത്തു. ഇവിടെ നിന്നിടത്ത് ഒരു തുള്ളി വെള്ളം ചെല്ലാൻ ദൈവം അനുവദിച്ചില്ല. പ്രതീക്ഷിക്കാത്തടത്ത് നിന്ന് തുണ തരുന്നൊരു ദൈവമുണ്ട്. നിൻ്റെ വീട്ടുകാർ നിന്നെ തുണച്ചില്ലെങ്കിൽ, ഭർത്തൃ വീട്ടുകാർ തുണച്ചില്ലെങ്കിൽ, എൻ്റെ സഹോദര നീ വിചാരിച്ച പലരും നിന്നെ തുണച്ചില്ലെങ്കിൽ, നീ ഭൂമി വാവിളന്ന് താഴേക്ക് പോകുന്നൊന്നും പറയരുത്. നിന്നെ തുണയ്ക്കാൻ ദൈവം തമ്പുരാൻ നീ വിചാരിക്കാത്ത സ്ഥാനത്ത്, നീ നിൽക്കുന്ന സ്ഥാനത്ത് ദൈവം ചിലരെയാക്കും. നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവക്കെതിരെ ലോകത്തിലൊരു സ്ത്രീക്കുമില്ലാത്ത പ്രതികൂലം പ്രശ്നമുണ്ടായി. ഇവക്ക് പലതും അനുഭവിക്കാൻ പറ്റിയില്ല. പക്ഷേ കഷ്ടങ്ങളേറിയപ്പോൾ നാല് സാധ്യത ദൈവം ചെയ്തു. ഒന്ന്, അവൾക്കായി ഒരു സ്ഥലമൊരുക്കി. രണ്ട്, അവൾക്കായി യുദ്ധം ചെയ്യാൻ ഒരു സൈന്യത്തെ ഒരുക്കി. മൂന്നാമത്തത്, അവൾക്ക് രണ്ട് ചിറക് മുളപ്പിച്ചു. നാലാമത്തത്, പ്രതീക്ഷിക്കാത്തവരെ കൊണ്ട് തുണ നൽപ്പിച്ചു. ഈ നാല് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ അവകാശമാക്കാൻ നമുക്ക് ഒരുമിച്ച് കൂടാം. രാത്രിത്തെ പ്രാർത്ഥന മറക്കരുത്, അതിനും കൂടി നമുക്ക് ഒരുമിച്ച് കൂടാം. ചേർന്നൊരു പാട്ടുപാടി അനന്തരം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വത്തിൻ്റെ രാജാവിനെ ആരാധിക്കാം. ഒരുമിച്ച് ചേർന്ന് പാടി അനന്തരം മുട്ടുകുത്തിയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.